ഒന്ന് രാജാക്കന്മാർ 19:8. അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിന്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്ന് കർത്താവിന്റെ മലയായ ഹോറബിലെത്തി. ദൈവ സാന്നിധ്യത്തിന്റെ മലയായ ഹോറബിൽ ദൈവം തന്റെ ദാസനെ സംരക്ഷിക്കുമെന്ന വലിയ ഉറപ്പാണ് ഈ സന്ദേശത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. ഏലിയ പ്രവാചകൻ ദൈവത്തിന്റെ ആഹ്വാനമനുസരിച്ച് ദൗത്യം നിർവഹിച്ചപ്പോൾ ശത്രുക്കൾ കൂടുകയും ഏലിയായെ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ പിന്നാലെ ഓടുകയും ചെയ്യുമ്പോൾ നിരാശയോടുകൂടി ഏലിയ വിളിച്ചു പറയുന്നു, എന്റെ ജീവനെ എടുക്കണമേ എന്ന്. അപ്പോൾ ദൈവ സാന്നിധ്യത്തിന്റെ മലയിൽ വെച്ച് ദൈവം കൃപ നൽകുകയും മുന്നോട്ട് ജീവിക്കുവാനുള്ള ആശയും ആഗ്രഹവും അതോടൊപ്പം തന്നെ പാതേയമായി ദൈവ സ്നേഹത്തിന്റെ അപ്പവും നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്ന ദൈവത്തെ നാം കാണുന്നു. തന്റെ ദാസരെ ദൈവം സംരക്ഷിക്കും എന്ന വലിയ സന്ദേശം ഇതിലൂടെ ദൈവം നമുക്ക് നൽകുന്നു. നിരാശയിൽ നട്ടം തിരിയുന്നവർക്ക് ആശ്വാസം നൽകുന്ന ദൈവ സ്നേഹം, തകരുന്ന മനസ്സുകൾക്ക് പുതുജീവൻ നൽകുന്ന ദൈവകൃപയുടെ അച്ചാരമാണ് വിശുദ്ധ കുർബാന. ഹോർബ് മലയിലെ ദൈവ സാന്നിധ്യം ഏലിയായ്ക്ക് നൽകുന്ന സംരക്ഷണം ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിലും തകരുന്ന വേളയിൽ ദൈവത്തോട് വിളിച്ചു പറയുക, എന്റെ ജീവിതം നരകതുല്യമായി തീരുന്നു, അങ്ങ് എന്റെ കൂടെ ഉണ്ടാകണമേ എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ വലിയ സ്നേഹം അതിന്ന് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവ തിരുമനസ്സിനെ സ്വയം സമർപ്പിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന നിത്യ സാന്നിധ്യമാണ് ദിവ്യകാരുണ്യം. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ഈ ലോകത്തിലെ മുഴുവൻ നന്മ പ്രവർത്തികളും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ വെക്കുക. ആ നന്മകൾ വിശുദ്ധ കുർബാന എന്ന പർവ്വതത്തിന് മുന്നിലെ വെറും മണൽത്തരികൾ മാത്രമായിരിക്കും. ആമേൻ.